യാസിൻ മാലിക് കൊന്നത് ഒരാളെ അല്ല, ഒരു കുടുംബത്തെ തന്നെയാണ്. 30 കൊല്ലം പഴക്കമുള്ള ആ നടുക്കുന്നതിന് രാഖി ഖന്നയുടെ വിധവ ശാലിനി ഖന്നയ്ക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഞങ്ങളെ ആകെ തകർക്കുകയാണ് അയാൾ ചെയ്തത്. തന്റെ 68-ാമത്തെ വയസ്സിൽ 30 കൊല്ലം മുമ്പുള്ള ആ ഭീതിതമായ ദിവസം ഓർത്തെടുക്കുകയാണ് സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്നയുടെ വിധവയായ ശാലിനി ഖന്ന. തന്റെ ഭർത്താവിന്റെ കൊലപാതകികൾ 30 കൊല്ലങ്ങൾക്ക് ശേഷം നിയമത്തിന് മുന്നിലെത്തിയതിനെ തുടർന്നായിരുന്നു ശാലിനി ഖന്നയുടെ പ്രതികരണം. ഇത്രയും കാലം നീണ്ടുനിന്ന നിയമയുദ്ധത്തിൽ ഈ വാർദ്ധക്യത്തിൽ അന്ന് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ ജീവത്യാഗത്തിന് അല്പമെങ്കിലും അർത്ഥമുണ്ടായതിൽ സമാധാനിക്കുകയാണ് സ്ക്വാഡ്രൺ ലീഡറുടെ പ്രിയ പത്നി. 1990 ജനുവരി 25-ാം തീയതി പട്ടാപ്പകലാണ് സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്നയെയും കൂടെയുണ്ടായിരുന്ന 4 സൈനിക ഉദ്യോഗസ്ഥരെയും ഒരു AK-47 യന്ത്രത്തോക്കിൽ നിന്ന് വെടിയുതിർത്ത യാസിൻ മാലിക് കൊലപ്പെടുത്തിയത്. യാസിൻ മാലിക് വഴി ചോദിച്ചാണ് രവി ഖന്നയെയും കൂട്ടരെയും കാറിനരികിലേക്ക് വിളിച്ചത്. വഴി പറഞ്ഞു കൊടുക്കവേ പൊടുന്നനെ രവി ഖന്നയ്ക്ക് നേരെ ഒരു മാഗസീൻ നിറയെ വെടിയുണ്ടകൾ പായിച്ചു. 4 സൈനിക ഉദ്യോഗസ്ഥരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. സ്ക്വാഡൺ ലീഡർ രവി ഖന്നയും ശാലിനി ഖന്നയും താമസിച്ചിരുന്ന വീടിനടുത്ത് 50 അടി അകലെയായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നത്. ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ശാലിനി ഖന്ന ജീവനറ്റ് കിടക്കുന്ന തന്റെ ഭർത്താവിന്റെ ശരീരമാണ് കണ്ടത്. സങ്കടമല്ല, നാണക്കേടാണ് തനിക്ക് ആദ്യം തോന്നിയത്. ഒരു ബുള്ളറ്റ് മാത്രമേ ഏറ്റുള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് 77 റൗണ്ട് വെടിയുതിർത്താണ് ആ നീചകൻ തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിയതെന്നും ശാലിനി ഖന്ന പറയുന്നു. ഒരു ഓഫീസറുടെ ഗതി ഇതാണെങ്കിൽ നമ്മുടെ അതിർത്തിയുടെ അവസ്ഥ എന്താണ് എന്നായിരുന്നു എന്റെ സങ്കടമെന്നും ശാലിനി ഖന്ന പറയുന്നു. സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്നയുടെ കൂടെ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് BR ശർമ്മ ഉൾപ്പെടെ അനേകം ദൃക്സാക്ഷികൾ യാസിൻ മാലിക് എന്ന കൊലപാതകിയെ നേരിൽ കണ്ടതാണ്. പക്ഷേ ആ കേസ് പല ആവശ്യങ്ങൾക്കുമായി അന്നു മുതലുള്ള കേന്ദ്ര സർക്കാരുകൾ ഇഴച്ചു നീക്കിയിരുന്നുവെന്നും സ്ക്വാഡ്രൺ ലീഡറുടെ പത്നി പറയുന്നു. അതുകഴിഞ്ഞ് 1990കളുടെ പകുതിയിലാണ് യാസിൻ മാലിക് ഭീകരവാദ കുപ്പായമൊക്കെ പുറമെ അഴിച്ചുവെച്ച് പൊതുധാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. രാഷ്ട്രീയത്തിലെ ഭീകരവാദത്തിന് മറപിടിക്കാനായി പാലസ്തീൻ മാതൃകയിൽ യാസിൻ മാലിക് തുടങ്ങിയ പ്രസ്ഥാനമാണ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫണ്ട്. അതോടെ സാംസ്കാരിക നായക കുപ്പായം ഇട്ട് നടന്ന പല ഇടത് ലിബറലുകൾ ഉൾപ്പെടെ അടുത്തയാളായി യാസിൻ മാലിക്. പാകിസ്ഥാനിൽ നിന്ന് പണം കടത്തി ഭീകരവാദത്തിനായി പല രീതിയിൽ നൽകുകയായിരുന്നു യഥാർത്ഥ ജോലി. 2006 ഫെബ്രുവരി 17 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് യാസിൻ മാലിക്കിനോട് ചർച്ചകൾ നടത്തി അവന് ഹസ്തദാനം ചെയ്തപ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അപമാനിക്കുകയായിരുന്നു മൻമോഹൻ സിംഗ് ചെയ്തതെന്ന് ശാലിനി ഖന്ന പറയുന്നു. ഒരു പ്രധാനമന്ത്രിയല്ലേ അയാൾ, തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള വിവേകമില്ലേ അദ്ദേഹത്തിന്? ശാലിനി ഖന്ന ചോദിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകുന്നവരുടെ അവസ്ഥ ഇതാണോ? കൊലപാതകികൾ ആദരിക്കപ്പെടുകയും ജീവത്യാഗം ചെയ്തവർ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നതാണോ നീതി? ഇവർ ആത്മരോക്ഷത്തോടെ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ. യാസിൻ മാലിക്കിന്റെ വെടിയുണ്ടകളേറ്റ് ഒരാളല്ല മരിച്ചത്, തന്റെ ഭർത്താവിന്റെ മരണം അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയെയും അപ്പാടെ തളർത്തിയിരുന്നു. മകന്റെ കൊലപാതകം കഴിഞ്ഞ് അധിക നാളാകും മുന്നേ മാനസികമായി തകർന്ന് അവർ മരണപ്പെട്ടു. ആരുമില്ലാത്തവളെ ഞാനെന്നും രാഖി ഖന്ന പറയുന്നു. സിന്ദാമാദും അമർ റഹീമും ഒക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചെന്ന് വെച്ച് രാഷ്ട്രത്തിനായി ജീവൻ വെടിഞ്ഞവരുടെ ആശ്രിതരുടെ വയറു നിറയില്ലല്ലോ. 6-ഉം 8-ഉം വയസ്സുണ്ടായിരുന്ന കൊച്ചുകുട്ടികളെയും കൊണ്ട് ആരുമില്ലാതെ കഷ്ടപ്പെട്ടു. അവരെ നല്ല പൗരന്മാരാക്കി ഈ രാഷ്ട്രത്തിന് നൽകാൻ രാവു പകലില്ലാതാക്കി ജോലി ചെയ്തു. എനിക്കന്ന് 38 വയസ്സായിരുന്നു, ഇന്ന് 68 എന്നും രാഖി ഖന്ന പറയുന്നു. ഒരു സന്യാസിയുടെ ജീവിതമാണ് അതിനുശേഷം ഇന്ന് വരെ ഞാൻ ജീവിച്ചത്. ഇത്രയും കാലത്തിനു ശേഷവും ആ കേസ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ദീപത്യാഗത്തിന് വേണ്ടി ലഭിക്കാനായിരുന്ന ആദ്യ ചുവട് വെച്ചു കഴിഞ്ഞു. അതിൽ ഞാനിന്ന് സംതൃപ്തയാണെന്നും അവർ പറയുന്നു. ഇപ്പോൾ തീഹാർ ജയിലിലാണ് യാസിൻ മാലിക് ഉള്ളത്. ഭീകരവാദത്തിന് വേണ്ടി കള്ളപ്പണ ഇടപാട് നടത്തിയതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് കേസും ഒപ്പം രവി ഖന്ന ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ കേസും അയാൾക്കെതിരെ ഇന്ന് കേന്ദ്രം ചുമത്തിയിട്ടുണ്ട്. ഭീകരവാദികളുടെ സന്ധി ചെയ്യാനും കൈപിടിച്ച് കുലുക്കാനുമല്ല അവരെ ജയിലഴിക്കുള്ളിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ടായി വന്നതുകൊണ്ട് അല്പം താമസിച്ചാലും സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്നയുടെ ജീവത്യാഗത്തിനും ആ കുടുംബത്തിന്റെ വേദനകൾക്കും അല്പമെങ്കിലും നീതി ലഭിച്ചിരിക്കുകയാണ്.
വൈകി വന്ന നീതി നീതി നിഷേധം തന്നെയാണെന്ന് സത്യമാണെങ്കിൽ പോലും. വെബ് ഡെസ്ക് കൃത്യമായി ന്യൂസ്.